വളരെ പഴമയുള്ള അൽഫോൻസ മാവിന്റെ ചുവട്ടിൽ വന്ന് നിൽക്കുവാണ്. അത് എന്തിനാണെന്ന് വെച്ചു കഴിഞ്ഞാൽ, അൽഫോൻസ മാവ് ഇവിടെ മാവുകളെല്ലാം വളരെ പഴക്കം ചെന്ന് അപ്പച്ചനായിട്ട് വെച്ചിരിക്കുന്ന മാവുകൾ, ഒരുപാട് മാവുകൾ ഈ പറമ്പിലുണ്ട്. അപ്പം ഈ മാവിൻ്റെ ചുവട്ടിൽ നമുക്ക് തോട്ടിക്കൊണ്ട് പറിക്കാവുന്നത് നമ്മൾ മാങ്ങ പറിച്ചെടുക്കാറുണ്ട്. ഒരുപാട് വലുത പൊങ്ങിപ്പോയി നിൽക്കുന്നത് കൊണ്ട് അതിൻ്റെ ചുവട്ടിൽ മൂളിൽ നിന്ന് വീഴും മാങ്ങ. അപ്പം വീഴണ മാങ്ങ ഞങ്ങളൊന്ന് പെറക്കിയെടുത്ത് ഒരു ജ്യൂസ് അടിക്കാൻ പോവാണ്. ഫ്രഷ് ജ്യൂസ്, ഫ്രഷ് ജ്യൂസ്, നാച്ചുറൽ ഫ്രഷ് ജ്യൂസ്. അതെ, അൽഫോൻസ കൊണ്ടുള്ള ഫ്രഷ് ജ്യൂസ് അല്ലേ? അതെ, വിത്തൗട്ട് ഷുഗർ. അതെ. അപ്പം രണ്ട് മൂന്നെണ്ണം വീണ് കിടപ്പുണ്ട്. പിന്നെ ഏറ്റവും മുകളിലുള്ള മാങ്ങയൊക്കെ ഈ കാക്കയും കിളികളും ഒക്കെ കൊത്തി താഴ്ത്തേക്കിടും. അത് നമുക്ക് വളരെ സങ്കടകരമാണ്, ആ മാങ്ങ ഇങ്ങനെ വീണ് പോണത്. പക്ഷേ കയറാനോ അത്രയും പൊക്കത്തിൽ ഉള്ളത് പറിക്കാനോ തോട്ടിക്കൊണ്ട് നിവൃത്തിയില്ല. അതുകൊണ്ട് അത് നഷ്ടപ്പെട്ട് പോവുകയാണ്. ഇപ്പം മൂന്നാലെണ്ണം നല്ലത് കിടപ്പുണ്ട്. അത് ഞങ്ങൾ പിറക്കി എടുത്തുകൊണ്ട് പോയി ചെത്തി നമുക്ക് ജ്യൂസ് അടിച്ച് കളയാം. കുറച്ച് പിന്നെ കിളികളും തിന്നട്ടെ. കിളികള് തിന്നണേന് അമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, പക്ഷെ ഇത്രയും നല്ല ഇനം മാങ്ങ അത് തിന്ന് നഷ്ടപ്പെട്ട് താഴ്ത്തി വീഴുമ്പോ ഒരു സങ്കടമാണെന്നോളൂ. മൂവാണ്ട മാങ്ങയൊക്കെ ആണെങ്കിൽ എനിക്ക് അത്രയും ബുദ്ധിമുട്ടില്ല. അപ്പേ നമുക്കത് പിറക്കിയെടുത്താലോ? ഞാൻ പിറക്കാം കേട്ടോ. പെറുക്കിക്കോ. ആ അവിടെ ഉള്ളത് നല്ല സിംപിളൻ മാങ്ങ. ആ സിംപിളൻ മാങ്ങ കുറച്ച് ചതഞ്ഞിട്ടുണ്ട്. അത് സാരയില്ല, മഴ പെയ്യാത്തത് കൊണ്ട് തറച്ച് കിടക്കുവല്ലേ. വേനൽക്കാലം ഇത് ഒരെണ്ണം പൊട്ടിയിട്ടുണ്ട് കണ്ട. പിന്നെ ഒരെണ്ണം ഇവിടെ കിടക്കണത് നല്ലതാണോന്ന് അമ്മയ്ക്ക് അറിയില്ല. ഇത് കൊള്ളൂല. അതെ, കിളി തിന്നതാ. ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, കിളി തിന്ന താഴ്ത്തി വീഴുന്ന. നോക്കട്ടെ കേട്ടോ, നോക്കട്ടെ. അവിടെ ഒരെണ്ണം ഉണ്ട്, ഞാൻ നോക്കട്ടെ. കടിച്ചതാ. ആ ഭാഗ്യം, ഇത് കടിച്ചിട്ടില്ല, ഇത് കടിച്ചിട്ടില്ല. ഇത് നല്ല പഴുത്താണ്. ഇത് മൂന്നെണ്ണം നല്ല പഴുത്ത് ഉപയോഗിക്കാൻ പറ്റിയത്. ഒരെണ്ണം പൊട്ടിയിട്ടുണ്ടെന്നേ ഉള്ളൂ, വേറെ അപാകതയൊന്നുമില്ല. പിന്നെ ഇത് ഒരെണ്ണം നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല. കിളി കൊത്തി, കിളിയാണോ എന്താ? കിളി എന്നാ മുഴുവൻ തിന്നുവോയില്ല? തിന്നുവോയില്ല. അത് കുറച്ച് കൊത്തി കഴിയുമ്പോ താഴത്തേക്ക് വീഴും, ഞെട്ടേന്ന് വിട്ടുപോരും പഴുത്ത് കിടക്കണം. അതെ, അതാണ് വളരെ ദുഃഖകരമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. മൂന്നെണ്ണം നമുക്ക് കിട്ടി കിട്ടി. ഇനി ജ്യൂസ് അടിക്കാൻ പോവാം. തൊണ്ട കഴുകുക, തൊണ്ട ചെത്തുക, സ്ലൈസ് ചെയ്യുക, ജ്യൂസ് അടിക്കുക, ജ്യൂസ് അടിക്കുക, കുടിക്കുക, കുടിക്കുക. കുടിക്കണം ഞാനാ. എനിക്കറിയാലോ എല്ലാവർക്കും ഉള്ളതുണ്ട്, മൂന്ന് മാങ്ങയുണ്ടല്ലോ. ഷുഗർ ചേർക്കേണ്ടവർക്ക് ഷുഗർ ചേർക്കാം, നമ്മൾ ഷുഗർ ഉപയോഗിക്കാറില്ല അല്ലേ. പിന്നെ ഇവിടെ അപ്പ എപ്പോഴും പറയും നാച്ചുറൽ ആയിട്ടുള്ള ഡ്രിങ്കാണ് നല്ലത്, ഷുഗർ ആഡ് ചെയ്യരുതെന്ന്. പ്രത്യേകിച്ച് അപ്പൊ നമ്മൾ ചേർക്കാറില്ല. പക്ഷെ ഇതിന് ആവശ്യത്തിന് കുടിക്കാനുള്ള മധുര ഇതിനുണ്ട്. നമുക്ക് ഇത് ഈ ഫ്രഷ് ആയിട്ട് കിട്ടുന്നത് കൊണ്ട് നമുക്ക് ഇതിന്റെ ഗുണത്തെ പറ്റി അത്രയ്ക്ക് അറിയില്ല. എന്ത് ഫ്രഷാ, മാവേന്ന് നേരെ വീഴുന്നു. മാവ് തന്ന മാങ്ങ. അതെ, മാങ്ങ. ഇനി വേഗം പോയി ജ്യൂസ് അടിക്കാം. ഒരു പത്ത്, അപ്പ പറയണത് ഒരു 10-58 വർഷം പഴക്കമുണ്ടോ ഈ മാവ്. അത്രയുണ്ട്. അതിന്റെ കൊമ്പുകളൊക്കെ അതേ എടുക്കാൻ പറ്റുന്ന ഉരിഞ്ഞ് ഇങ്ങനെ കൊന്നോണ്ടിരിക്കും. നമുക്ക് പരിപാടി നോക്കിയാലോ, എന്നിട്ട് നമുക്ക് കുടിച്ചളയാം. കുടിച്ചളയാം. നമ്മള് വളരെ ലളിതമായിട്ട് വേനൽക്കാലത്ത് യൂസ് ചെയ്യാൻ പറ്റിയൊരു ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമ്മുടെ സ്വന്തം അൽഫോൻസ മാങ്ങ ചെത്തി എടുത്ത് അതുകൊണ്ടുള്ള ജ്യൂസാണ്. അപ്പൊ ഞാൻ മാങ്ങ ചെത്തട്ടെ? ചെത്തിക്കോ. ഒന്ന് മണത്ത് നോക്കണോ? മണത്തിന് കിട്ടൂല. കിട്ടൂല. നമ്മുടെ സ്വന്തം അൽഫോൻസ മാങ്ങ ചെത്തു കേട്ടോ. പരമ്പരാഗതമായ വർഷങ്ങൾ പഴക്കമുണ്ട്. നമുക്ക് എനിക്ക് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഈ പല വെറൈറ്റി മാങ്ങകൾ തന്നെ കഴിച്ചേക്കണത്. തിരുമറയിലൊക്കെ എപ്പോഴും ഈ പാണ്ടിമാങ്ങയും പിന്നെ മൂവാണ്ട മാങ്ങ, നാട്ടുമാങ്ങ ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഇവിടെ വന്നപ്പോ സേലം, പോളച്ചറ, കിളിച്ചുണ്ടൻ, അൽഫോൻസ, മൂവാണ്ടൻ, മൂവാണ്ടൻ, പിന്നെ ജഹാംഗീർ, പ്രിയൂര്, പ്രിയൂര് ഒക്കെ. ഇത്തവണ പ്രിയൂരിൽ കുറച്ച് കിടക്കണത് പകുതി മൂപ്പായി. അപ്പ പറഞ്ഞ അടുത്തയാഴ്ച നമുക്ക് വലത്തോട്ടിയിൽ പറിക്കാമെന്നത്, പറിച്ചു വെച്ച് പഴിപ്പിക്കാമോ, പഴിപ്പിക്കാമോ. അപ്പൊ അങ്ങനെ പല വെറൈറ്റി അന്നേരമാണ് കഴിച്ചു തുടങ്ങിയത്. ഇഷ്ടം പോലെ മാങ്ങാണ്. ഇത്രയും തരം മാങ്ങകളുണ്ടെന്ന് അന്നേരം തന്നെയാ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മനസ്സിലാക്കണത്. പുളുവാട്ടോ മാക്സിമം ചെറുതായിട്ട് കൂടാ. അപ്പൊ ജ്യൂസ് അടിക്കുമ്പോ പിന്നെ പെട്ടെന്ന്
അപ്പടി മെൽറ്റായി കിട്ടിക്കോളും. കുതൂരു തൊണ്ടായിട്ട് കിടക്കില്ല, ചെറുതായിട്ട് കിടക്കൂല, കോതായിട്ട്. നമ്മള് കഴിഞ്ഞ എപ്പിസോഡിൽ, കഴിഞ്ഞ വർഷത്തെ ആണെന്ന് തോന്നണു, അൽഫോന്റെ മാംഗോ ഷേക്ക് കാണിച്ചിട്ടുണ്ട്. ഈ ഒരു കളർ കാണിക്കാൻ വേണ്ടി എടുത്തു, അല്ലാതെ എനിക്ക് കഴിക്കാനല്ല കേട്ടോ. ഇഷ്ടം പോലെ കഴിക്കണതല്ലേ, ഇത്തവണ മാങ്ങ കുറവായിരുന്നു. കഴിക്കുകയും ചെയ്യാം. കളറ് റിയൽ കളർ, വിളഞ്ഞ് പഴുത്തു കഴിഞ്ഞാലുള്ള കളറല്ല കളറ്. അൽഫോൻസോ മാങ്ക കൊണ്ടുള്ള ആ ഒരു ഷേക്കും ജ്യൂസിന്റെ ഒക്കെ ആ ഒരു രുചി അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് കേട്ടോ. നല്ല ടേസ്റ്റിയാണ് ഇത്. നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ച് നമ്മള് പഴുപ്പിച്ച് എടുക്കണോണ്ട് ഫ്രഷ് ആണത് അല്ലേ. അതെ, അതാണ് അതിന്റെ ഒരു പ്രത്യേകത. നേച്ചർ ഫ്രഷ്. അതെ, ഒരു മാങ്ങയുടെയാ പറമ്പിൽ എത്തിയിട്ടേക്കണത്. നേച്ചർ ഫ്രഷ്, ഒരു മാലിന്യം ഇല്ലാതെ അല്ലേ. അതെ, നിങ്ങളെ കൊതിപ്പിക്കാനാ ഞാൻ ഇങ്ങനെ അടിക്കണേ. വളരെ ഫ്രഷ്. അതെ, കൊതിയായോ? ഒരെണ്ണം കഴിച്ചാ കൊറേ അങ്ങ് കഴിച്ചു പോവും. കഴിച്ചോ? പക്ഷെ ജ്യൂസ് അടിക്കാറുണ്ടാവില്ല. ഒന്നര വർഷം, ഒന്നര വിട്ട വർഷം ഉണ്ടാവുള്ളു ഈ മാങ്ങകളൊക്കെ. അതാണ് ഒരു പ്രത്യേകത. മൂവാണ്ട് മാത്രം എല്ലാ വർഷവും കുറച്ചുണ്ടാവും. പ്രിയോര്, ജഹാംഗീർ, ജഹാംഗീറിലൊക്കെ ഇത് കുറഞ്ഞു. ഇപ്പൊ കായ്ഫലം അങ്ങനെ ഇല്ല. മാവ് പഴയതായില്ലേ, അപ്പച്ചനായിട്ട് നട്ട് വളർത്തി ഇത്രയും നാളും ഉണ്ടായില്ലേ. വീണ്ടും കൊതിപ്പിക്കാട്ടോ. കൊതിയായോ എല്ലാവർക്കും? നമ്മള് ഇപ്പൊ മാങ്ങ കണ്ട് കൊതിയായല്ലോ അല്ലേ. അതെ, വെരി ടേസ്റ്റി. അതെ, നമ്മള് ജ്യൂസ് അടിക്കാനായിട്ട് മിക്സിയിലേക്ക് ഇട്ടോ ഇട്ടോ. ഇനി നമ്മൾ എന്നാ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടെണ്ണാട്ടോ ജ്യൂസിന് എടുത്തോളൂ. അതെ, ഇനി എന്നാ ചെയ്യണേന്ന് എനിക്ക് മാത്രം മാത്രമൊന്നുമല്ല. ഞാൻ ഇതില് ഒട്ടും ഷുഗർ ചേർക്കണില്ല. വിത്തൗട്ട് ഷുഗർ മതി. വിത്തൗട്ട് ഷുഗർ. ദേ ഈ കപ്പിലെ കുറച്ച് വെള്ളം ദേ ഒഴിക്കുക. ആദ്യം അടിക്കാം സ്വല്പം. ദേ ജസ്റ്റ് ഒന്ന് അടിക്കാനായിട്ട് അടിക്കാൻ അര കപ്പ് ഒഴിക്കാം. ഇനി നമ്മളൊരു പഴുപ്പ് രൂപത്തിൽ ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ചപ്പ ശരിക്കും അരഞ്ഞ പോലെ കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് തണുത്ത വെള്ളം അല്ലേ ഇപ്പൊ വേനലായിരുന്നു യൂസ് ചെയ്യണം. ആവശ്യത്തിന് തണുത്ത വെള്ളം ഒഴിച്ച് ഡയല്യൂട്ട് ചെയ്ത് അടിച്ചെടുക്കാം. അപ്പൊ ഞാൻ ആദ്യം ഇങ്ങനെ അടിക്കട്ടെ. അടിക്കാം. നമ്മള് മിക്സിയില് അടിച്ചോണ്ട് വന്നോലോ. ഒഴിക്കണേ ഒന്ന് കാണിക്കാം ഇതിന്റെ കൺസിസ്റ്റൻസി എങ്ങനെയാന്ന്. മിക്സിയിൽ സ്വല്പം വെള്ളം ചേർത്തത് അടിച്ചെടുത്ത അപ്പൊ കുറച്ച് പഴുപ്പിയാണ്. ആ, നല്ല പഴുപ്പായിട്ടായിരിക്കും. മാംഗോ പ്യൂരി പോലെ. മാംഗോ പ്യൂരി എന്ന് തന്നെ പറയാം. അൽഫോൻസോ മാംഗോ പ്യൂരി. കണ്ടല്ലോ, കൺസിസ്റ്റൻസി കാണിക്കാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് വെച്ചതാ. ഇത് കഴിയുമ്പോ പറഞ്ഞേരെ വെള്ളം ഒഴിക്കണ കാണിക്കാം. ഇതാണ് നമ്മുടെ മാംഗോ പ്യൂരി. ഓ, നല്ല സ്മെല്ല്. ആ, തിക്നെസ് ഉണ്ടോ? ശരിക്കും പൾപ്പ് തന്നെ. സ്വല്പം വെള്ളം നമ്മൾ ചേർത്തായിരുന്നു. നമ്മള് മാംഗോ പൾപ്പ് ശേഖരിക്കുന്ന കഴിഞ്ഞ മാമ്പഴ കഴിഞ്ഞ സീസണിൽ കൊടുത്തിട്ടുണ്ട്. ലിങ്ക് താഴെ ഇടാട്ടോ. ഈ കാണിക്കേണ്ട കാര്യമില്ലല്ലോ. മാംഗോ മിൽക്ക് ഷേക്കിന്റെ മാംഗോ പൾപ്പ് സൂക്ഷിച്ച് വെക്കുന്നതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് കേട്ടോ. എല്ലാവരും ചെക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമ്മള് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ജ്യൂസിനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് അടിക്കുക. സെക്കൻഡ് ട്രിപ്പ്. ഓ, വീണ്ടും അടിക്കുക. വീണ്ടും അടിക്കണേ എന്തിനാന്ന് വെച്ചാൽ വെള്ളം ചേർത്ത് അടിച്ചേച്ച് നമ്മൾ കുടിക്കുക. അപ്പൊ തന്നെ ചൂടുകാലം മക്ക തന്നെ അങ്ങ് കുടിച്ചു കളയാം. തണുത്ത വെള്ളം. അതെ, ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ വെള്ളം. ഇനി ഈ പൾപ്പ് ഒഴിക്കണം. പൾപ്പ് അതിലേക്ക് ചേർക്കണം. ഒരു കപ്പ് ഒഴിച്ചാ പോരെ, മതിയാവും. വേണമെങ്കിൽ പിന്നെ ഡൈലൂട്ട് ചെയ്യാം. ചിലർക്ക് ഒരുപാട് നേർത്ത ജ്യൂസ് ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് ഇച്ചിരി കൊഴുപ്പുള്ളതായിരിക്കും ഇഷ്ടം, ചിലർക്ക് മീഡിയം ആയിരിക്കും ഇഷ്ടം. അതനുസരിച്ച് ഓരോരുത്തരും വെള്ളം ചേർക്കുക. ഞാൻ ഇത് കഴുകി ഇച്ചിരി വെള്ളം കൂടെ ചേർക്കാം കേട്ടോ. ഇതിലേക്ക് തന്നെ നമുക്ക് ഒഴിച്ചെടുക്കാം. ഗ്ലാസ്സിൽ ഡിസ്പ്ലേ വെച്ചാൽ പോരെ. പോരെ വെള്ളം മതി. ഇതിലേക്ക് തന്നെ നമുക്ക് മിക്സിയിൽ അടിച്ചൊഴിക്കാം. എന്നിട്ട് ഗ്ലാസ്സിലെടുക്കാം.
ഞാനൊന്ന് അടിച്ചോണ്ട് വരട്ടെ. ആവശ്യത്തിന് വെള്ളം ചേർക്കാം. അതെ, അടയ്ക്കുക. ആദ്യം നമ്മൾ പൾപ്പായിട്ട് അരച്ചെടുത്ത ഒരു ഗുണം എന്നാന്ന് വെച്ചാൽ കൊന്ത് കിടക്കൂല. അടിച്ചു കഴിഞ്ഞാൽ ഇനി ഒന്ന് കറക്കിയാൽ മതി, മിക്സ് ആവാം. എന്നാ കറക്കിക്കൊണ്ട് വരാം. ഐസ് ഇടണോ? ഐസ് വേണ്ട, വേണ്ട. തണുപ്പ് ഒത്തിരി ആയാലും കൂടുതൽ. ഞാൻ കുടിക്കുമ്പോ ഐസ് ഇട്ടു. ഐസ് ഇടണോന്നുള്ളവര് അപ്പയപ്പ ജ്യൂസ് കൊടുക്കാൻ നേരത്തെ പൾപ്പ് എടുക്കുക, ആവശ്യത്തിന് അതിൽ വെള്ളം ഒഴിക്കുക, ഐസ് ഇടുക, ഷുഗർ ചേർക്കണവരെ ഷുഗർ ചേർക്കുക. അങ്ങനെ എന്നിട്ട് അടിച്ചെടുത്ത് അപ്പ തന്നെ ഇൻസ്റ്റന്റ് കുടിക്കാം. കുടിക്കാം. നമുക്ക് കുറച്ച് പൾപ്പ് ശേഖരിച്ച് വെക്കണം. ഇനി അധികം ഇല്ല മാങ്ങി. അപ്പൊ ശേഖരിച്ച് വെച്ചാൽ നമുക്ക് ഇല്ലാത്ത സീസണിൽ എടുക്കാം. എടുക്കാം. അത് നമ്മള് ലിങ്ക് ഇട്ട് കൊടുക്കാം. അടിച്ചോണ്ട് വരാം. ഇതേ നമ്മള് വെള്ളവും ചേർത്ത് പൾപ്പൊന്ന് മിക്സ് ചെയ്തതാ കേട്ടോ. കാണാമോ? ഇതിലേക്ക് ഒഴിക്കുവാണ്. എന്നിട്ട് പറയാം. ഹായ്. പാകം കൊഴുപ്പ് നല്ല ഭംഗിയായി. നമ്മള് അൽഫോൻസോ മാങ്കോ, ജഹാംഗീർ മാങ്കോ, മൂവാണ്ടൻ ചിലപ്പോ ഉണ്ടാകും, ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. നമ്മുടെ കിളിച്ചുണ്ട മാങ്ങ. ഇത്രയും മാങ്ങകള് നമ്മള് ജ്യൂസ് അടിച്ചു കഴിയുമ്പോ അതിനൊട്ടും നാരുണ്ടാവൂല. നാരില്ല. നാരുള്ള മാങ്ങ നാട്ടുമാങ്ങയ്ക്ക് നല്ല നാരുണ്ടാവും. മൂവാണ്ടന് ചെറുതായിട്ട് നാരുണ്ട്. മൂവാണ്ടൻ നമ്മളങ്ങനെ ജ്യൂസ് അടിക്കാറില്ല. അപ്പൊ നാരുള്ള മാങ്ങ മാത്രം നമുക്ക് അരിച്ചെടുത്താൽ മതി. ജ്യൂസ് അരിച്ചെടുക്കണം. നാരില്ലാത്ത ഒരു മാങ്ങ അരിക്കണ്ട. അരിക്കണ്ട. ഇതൊക്കെ പൾപ്പ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അരിക്കണ്ട. അരിക്കണ്ട കേട്ടോ. അങ്ങനെയാണ്. ഇനി നമുക്ക് ഷുഗർ, ഏതായാലും നമ്മൾ ഷുഗർ ചേർക്കണില്ല. ഷുഗർ ചേർക്കേണ്ടവർക്ക് ചേർത്ത് ചേർക്കാം. നമുക്കൊരു ഗ്ലാസ്സിലേക്ക് കൺസിസ്റ്റൻസി കാണിച്ചു കൊടുക്കാം, നമ്മുടെ ജ്യൂസിന്റെ കൺസിസ്റ്റൻസി. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയതാ. ഇപ്പൊ ഞാനാണ് സാധാരണ ടേസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ ടേസ്റ്റിംഗ് ഒക്കെ അമ്മ തുടങ്ങി. ഞാൻ ഒഴിക്കട്ടെ? ഒഴിച്ചോളൂ. ഇതിലെടുത്ത് വെച്ചോണ്ട് ഇതിന്ന് പകർത്തു കേട്ടോ. അമ്പോ നല്ല അസലായിട്ടുണ്ട്. നല്ല കുറുകലും നല്ല ജ്യൂസും. അമ്മ പറഞ്ഞല്ലോ കുറുകല് കുറവ് വേണോന്നുള്ളവർക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് ഡൈലൂട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ ദേ നമ്മുടെ അൽഫോൻസോ മാങ്കോയുടെ ജ്യൂസ് റെഡി ആയിരിക്കും. റെഡി ആയിരിക്കും വിത്തൗട്ട് ഷുഗർ അല്ലേ. ഇനി ഒരു ഗ്ലാസും കൂടെ ഉണ്ട് ജ്യൂസ്. നമുക്ക് ഒന്നോടെ ഒന്ന് ഒഴിച്ച് കാണിക്കാം. ഒഴിക്കാം. പ്രേക്ഷകരെ കാണട്ടെ. ഒഴിക്കുവാട്ടോ. കൺസിസ്റ്റൻസി നോക്കിക്കോ. ദേ നമ്മുടെ കൊഴുപ്പ് ഇതാണ്. അമ്മ ആദ്യം ഒന്ന് പറഞ്ഞായിരുന്നു കൂടുതല് ഡൈലൂട്ട് ആക്കണോന്നുള്ളവർക്ക് ഡൈലൂട്ട് ആയിട്ട് എടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. ഒരു അൽഫോൻസോ മാങ്കോ ഇതിന്റെ നടുക്കിരിക്കട്ടെ. നടുക്ക് ഇങ്ങനെ ഉണ്ട്. ഒരു ഗ്ലാസ്സിന് എനിക്ക് എടുത്തു തന്നോളൂ, കുടിക്കാലോ. എടുത്തു തരാൻ എന്നാ പുന്നാരപ്പുള്ളിയാണ് എടുത്ത് കുടിച്ചേ. ഐസ് ഇടണ്ടല്ലോ. വേണ്ട. ടാങ് ടാങ് എന്നൊന്ന് പിടിച്ചേ. വിട്ടെ വിട്ടെ. എല്ലാവർക്കും ഇഷ്ടമായോ നമ്മുടെ അൽഫോൻസോ മാംഗോ കൊണ്ടിട്ടുള്ള മാംഗോ ജ്യൂസ്? അപ്പൊ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷ് ആയിട്ട് ഇനി വീണ്ടും കാണുമ്പോഴേക്കും ബൈ.